സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജെറുബോവാമിന് 10 ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേൽ ദേശം, വടക്കൻ സാമ്രാജ്യം ദൈവം ഭരമേൽപ്പിച്ചുവെങ്കിലും അവൻ അതൊക്കെ വെറും രാഷ്ട്രീയ സംഭവ വികാസങ്ങളായി മാത്രമാണ് കാണുന്നത്. തെക്കുള്ള യൂദാദേശത്താണ് സോളമന്റെ ദേവാലയം. അവിടെ തീർത്ഥാടന പെരുന്നാളുകൾക്ക് യഹൂദർ പോകേണ്ടിയിരുന്നു. അതിനാൽ തന്റെ ജനം അവിടെ പോകേണ്ടി വരുമ്പോൾ ക്രമേണ അവർ യൂദാ രാജാവുമായി അടുക്കുകയും തന്നെ തള്ളിക്കളയുകയും ചെയ്യും എന്ന് അവൻ കണക്കുകൂട്ടുകയാണ്. അതിനാൽ അവൻ ഇസ്രായേൽ ദേശത്ത് തീർത്ഥാലയങ്ങൾ ഒരുക്കുന്നു, ജനത്തിന് ആരാധിക്കാനും ബലിയർപ്പിക്കാനും. അവിടെ തുടങ്ങുന്നു അവന്റെയും ആ ജനത്തിന്റെയും പതനം. പണ്ട് ഹോറേബിൽ അഹ്റോനും കൂട്ടരും സ്വർണ്ണ കാളക്കുട്ടികളെ ഉണ്ടാക്കിയ പോലെയാണിത് പുറപ്പാട് 32. അതുപോലെയാണ് ഈ പാഠഭാഗം ഇന്ന് വിവരിക്കപ്പെടുന്നത്. 1 രാജാക്കന്മാർ 12:26 മുതൽ. ദൈവാലയത്തെയും ദൈവത്തെയും വെറും രാഷ്ട്രീയ ചട്ടകങ്ങളായി ചുരുക്കിക്കളയുന്ന പ്രവണതയാണ് ഈ സ്വർണ്ണ കാളക്കുട്ടിയുടെ ബലിത്തറകൾ. ദൈവം നിഷ്കർഷിച്ചിട്ടുള്ള പൂജാവിധികളും വിശുദ്ധാലങ്കാരങ്ങളും തകിടം മറിച്ചുകൊണ്ട് അവൻ മനഃപൂർവ്വം ഒരു ബദൽ സൃഷ്ടിക്കുകയാണ്. An alternative cult and iconography. അവൻ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധേയമാണ്. അവൻ ജനങ്ങളോട് പറഞ്ഞത്, ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദേവന്മാർ എന്ന്, ഗോഡ്സ്, ദൈവം എന്ന ഏകവചനമല്ല അവൻ പ്രയോഗിച്ചത്. അതിനാൽ തന്നെ ഈ സ്വർണ്ണക്കാളക്കുട്ടികളെയോ തീർത്ഥാലയങ്ങളെയോ സ്ഥാപിക്കുന്നത് ജെറുബോവാം നടത്തുന്ന ഒരു നിഷ്കളങ്കമായ നീക്കമായി നമുക്ക് കാണാനാകില്ല. അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ പുറത്തു കൊണ്ടുവന്ന ദൈവം എന്നാണ് ദൈവം തന്നെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് പോലും. പുറപ്പാട് 22. ഇന്നലെ നമ്മൾ കാണുകയായിരുന്നല്ലോ കൂടാരത്തിരുന്നാളുകൾ. ജെറുബോവാം ഈ കൂടാരത്തിരുന്നാൾ ദിവസങ്ങളെയും ആഘോഷങ്ങളെയും പോലും മാറ്റി പ്രതിഷ്ഠിക്കുകയാണ്. യൂദാദേശത്ത് കൂടാരത്തിരുന്നാൾ ആഘോഷിക്കുന്ന 7-ാം മാസം 15-ാം ദിവസത്തിന് പകരം ജെറുബോവാം ഇസ്രായേൽ ദേശത്ത് 8-ാം മാസം 15-ാം ദിവസമാക്കി അത് മാറ്റി. അങ്ങനെ കൂടാരങ്ങൾ മാത്രമല്ല ഈ പിളർപ്പിൽ അകന്നുപോയത്, കൂടാരത്തിരുന്നാളുകൾ കൂടിയാണ്. വാസങ്ങൾ മാത്രമല്ല ആരാധനയും. അതങ്ങനെയാണ്, സഹോദരന്മാരിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മുടെ ആരാധനകളും ദൈവത്തിൽ നിന്നും സഹോദരനിൽ നിന്നും അകന്നു പോകും. തീർത്ഥയാത്രയുടെ ഒരു വഴി നടക്കാൻ അവർ തയ്യാറാകുന്നില്ല. പിളർപ്പുകൾ എപ്പോഴും അങ്ങനെയാണ്, അത് ദൈവാരാധനയെ വിരസവും വികലവും വിഫലവുമാക്കും. സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് പോലെ, ജനം മരുഭൂമിയിൽ ഉയർത്തിയ സമരധ്വനികൾ ഇങ്ങേ ചരിത്രത്തിന്റെ ഈ തലയ്ക്കലും ഇതാ വീണ്ടും ഉയർന്നു വരുന്നു. പുറപ്പാട് 14:11 ഈ കലഹഗതികളെ കുറിച്ചുകൊണ്ട് ഇന്ന് സങ്കീർത്തനം 106 പറയും, അവർ ജീവനുള്ള ദൈവത്തെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് സമനാക്കിയെന്ന്. ഇന്ന് സുവിശേഷം മർക്കോസ് 8:1-10 നാഥൻ ഒരു മരുഭൂമി പ്രദേശത്ത് എറോമോസ്റ്റോപ്പോസ് തന്റെ ജനത്തിന് വിരുന്നൊരുക്കുകയാണ്. ആ ജനങ്ങളിൽ പലരും വളരെ അകലെ നിന്ന് വന്നവരാണ്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ എല്ലാ അകലങ്ങളെയും ഇല്ലാതാക്കി എല്ലാവരെയും തന്നിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന നാഥന്റെ മുൻപിൽ അകലങ്ങൾ സൃഷ്ടിക്കുക, അകലങ്ങളിലേക്ക് വീണ്ടും തിരിച്ചയക്കുക എന്നത് ഒരു സാധ്യതയേയല്ല. മാത്രമല്ല, താൻ അവർക്ക് വിരുന്നൊരുക്കിയില്ലെങ്കിൽ അവർ വഴിയിൽ തളർന്നു വീഴുകയും ചെയ്യും. ഇത് പുറപ്പാട് വഴിയുടെ തനിയാവർത്തനം തന്നെയാണ് എന്ന് വ്യാഖ്യാതാക്കൾ നിരീക്ഷിക്കാറുണ്ട്. ഒരു വിദ്വാൻ പറഞ്ഞതുപോലെ, വട്ട് വി തിങ്ക് അബൌട്ട് ഗോഡ് ആക്ച്വലി ടെൽസ് എ ഹോൾ ലോട്ട് അബൌട്ട് അവർ സെൽസ്. നമ്മുടെ ദൈവസങ്കല്പം എന്താണോ അത് യഥാർത്ഥത്തിൽ നമ്മെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ചർവിത ചർമ്മണങ്ങളുടെ നിലയ്ക്കാത്ത ജീവിത ചക്രത്തിൽ നാം അകപ്പെട്ടു പോകുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നാം കുടിയിരുത്തിയിരിക്കുന്ന ഈ കാളപ്പെരുമാളുകളെ കൊണ്ടാണ്. ഒരിക്കലും വിശപ്പെടക്കാനാകാത്ത ജീവിതഗതികൾക്ക് നമ്മൾ അടിപ്പെട്ടു പോകുന്നു. മരുഭൂമിയിൽ പോലും വിരുന്നൊരുക്കാൻ കഴിയുന്നൊരു ദൈവത്തെ കാണാതെ, കേൾക്കാതെ, അറിയാതെ, രുചിക്കാതെ നമ്മൾ പോവുകയാണ്.